ശ്രീകണ്ഠാപുരം കലാഗ്രാമത്തിന് സമീപം വൻ തീപിടുത്തം. 10 ഏക്കറിലധികം സ്ഥലത്തേക്ക് തീ പടർന്നു പിടിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ശ്രീകണ്ഠാപുരം നഗരസഭയുടെയും ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലാണ് 2 ദിവസങ്ങളിലായി തീ പടർന്നു പിടിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയുണ്ടായ തീപിടുത്തത്തിൽ ചെങ്ങളായി പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് മേഖലയിലെ 2 ഏക്കറോളം കശുമാവിൻ തോട്ടം കത്തിനശിച്ചു. തളിപ്പറമ്പിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ ശനിയാഴ്ചയുണ്ടായ തീപിടുത്തം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കാക്കണ്ണംപാറ മേഖലയിലും കേരള ലളിതകലാ അക്കാദമിയുടെ സമീപത്തെ മിച്ചഭൂമിയിലും സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിലുമാണ് കത്തിപ്പടർന്നത്. 1 മണിയോടെ ഉണ്ടായ തീപിടുത്തം നിയന്ത്രിക്കാൻ അടുത്തുള്ള തളിപ്പറമ്പിലെ അഗ്നിരക്ഷാ നിലയത്തിൻ്റെ സഹായം തേടിയെങ്കിലും നിലയത്തിലെ വാഹനങ്ങൾ മറ്റു മേഖലകളിലേക്ക് പോയതോടെ ഇരിട്ടിയുടെ സഹായം ആവശ്യപ്പെട്ടു. എന്നാൽ ചാവശ്ശേരിപ്പറമ്പിലെ തീപിടുത്ത മേഖലയിലായതിനാൽ മട്ടന്നൂരിൽ നിന്നും മണിക്കൂറുകൾക്കൊടുവിൽ ഫയർ എഞ്ചിൻ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ശ്രീകണ്ഠാപുരത്ത് അഗ്നിരക്ഷാ നിലയം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടും ഇതിനായുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും ഇക്കാലമത്രയും ആരംഭിച്ചിട്ടില്ല. ഇത് ദുരന്തത്തിൻ്റെ ആഘാതം ഉയർത്തുകയാണ്. മട്ടന്നൂർ അഗ്നിരക്ഷാ നിലയം ലീഡിംഗ് ഫയർമാൻ സുരേന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പ്രവീൺ കുമാർ, ഓഫീസർമാരായ ആദർശ്, ഷിജിത്, മിഥുൻ, ഹോംഗാർഡുമാരായ സുരേന്ദ്രൻ, വിശ്വനാഥൻ എന്നിവരും ശ്രീകണ്ഠാപുരം പോലീസ് ഇൻസ്പെക്ടർ വിനോദൻ എന്നിവരും നാട്ടുകാരും തീ അണയ്ക്കാൻ നേതൃത്വം നൽകി.